എല്ലാവർക്കും നമ്മുടെ ഈ വർഷത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആയിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു. അപ്പോൾ എന്നാലും നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയൊരു 4 ബാൻഡ് ജി പാസിൻ്റെ റേഡിയോ നമുക്ക് കൊറിയർ വന്നിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ അയച്ചു തന്നിരിക്കുന്നതാണ്. അപ്പം ജി പാസാണ് കമ്പനി, ചിലപ്പം വെളിയിൽ നിന്ന് കൊണ്ടുവന്നോ അടിപേടി എന്നൊക്കെ വാങ്ങിച്ചായിരിക്കും. അപ്പം 4 ബാൻഡ് റേഡിയോ ആണ്. അപ്പം ഇതിനകത്ത് AM, ഷോർട്ട് വേവ്, FM 3 ബാൻഡിലെ ഇതിൻ്റെ സെലക്ടർ സ്വിച്ച് കാണുന്നുള്ളൂ. TV എന്ന് പറയുന്നൊരു ഓപ്ഷനുകളൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. അതെന്താണല്ലോ അതൊന്നും കാണുന്നില്ല. അപ്പം നമുക്കിതിൻ്റെ ബാക്കിലത്തെ ബാറ്ററിയുടെ കേസ് ഒന്ന് ഊരി. ഞാനിത് യാദൃശ്യമായിട്ട് പെട്ടെന്ന് ഊരി, ഇപ്പം പെട്ടെന്ന് കണ്ടതാണേ. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് ആദ്യം തന്നെ ഒരു സംഭവം കണ്ടോ, ഒരു മാഗ്നറ്റ് ഇതിനകത്ത് ഊരി കിടപ്പുണ്ട്. നമ്മുടെ സ്പീക്കറിൻ്റെ മാഗ്നറ്റ് അതേന്ന് ബ്രോക്കൺ ആയിട്ട് പോകുന്നിരിക്കുന്നതാണ്. കൊറിയറിൽ വന്ന പ്രശ്നമാണോ ഇനി അവിടെ നിന്ന് വെച്ചാൽ ചേട്ടൻ ഇങ്ങനെ തന്നെ ആയിരുന്നോ എന്നറിയത്തില്ല. ഞാൻ എന്തായാലും നമ്മളെ അയച്ചു തന്ന ചേട്ടനോട് ഞാൻ ആ വീഡിയോ തുടക്കത്തിന് മുമ്പേ കാണിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്തായാലും റെഡിയാക്കിക്കോളാൻ പറഞ്ഞു. അപ്പം അത് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് കുറച്ച് നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള പുതിയ റേഡിയോയുടെ ടെക്നോളജി റേഡിയോയൊക്കെ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം ഉപകാരപ്രദമാകും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചെറിയ PCB, നമ്മുടെ ട്രിമ്മറൊക്കെ 4 ട്രിമ്മർ, FM-ന് 2 ട്രിമ്മർ, AM-ന് 2 ട്രിമ്മറൊക്കെ വരുന്ന ടൈപ്പ് ഗ്യാങ് ആണ്. പിന്നെ ഇതിൻ്റെ IC മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്ക് സൈഡിലാണ്. അപ്പോൾ നമുക്ക് IC നമ്പർ നോക്കാം, ഇതിൻ്റെ അവസ്ഥ തന്നെ നോക്കാം. ഇതിനെ മൊത്തം ഒന്ന് മോഡിഫൈ ചെയ്ത് നമുക്കൊന്ന് ക്ലിയറാക്കി സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ടൈപ്പാണ് സ്പീക്കറാണ് ഇതിൻ്റെ 0.5 വാട്ട് വരും. 0.5-ൻ്റെ നമ്മുടെ ചെറിയ 2.5 ഇഞ്ച് സ്പീക്കറാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ IC. ഇതിനകത്ത് വരുന്ന IC CD 1691, ഒരു സൈഡിൽ 14 പിന്നും 28 പിന്നും വരുന്നത് IC വിത്ത് AF ആംപ്ലിഫയർ ഉള്ളതാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു IC ആണ്. കുഴപ്പമില്ല, നല്ല TEA പോലെ തന്നെ. TEA അത്രയും, ചിലർ TEA IC കാര്യം ബെറ്റർ ആണെന്നൊക്കെ പറയും. നല്ല ഇത് നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്തപ്പോൾ നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നൊരു IC കേട്ടോ. അപ്പം ഇതിനകത്തുള്ള ആദ്യത്തെ ഒരു നമ്മുടെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയറിൻ്റെ ഒരു സെറ്റപ്പാണ്. അപ്പം നമ്മളിത് ഈ ക്യാബിനിൽ നിന്ന് ഈ PCB ഊരിയെടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് മാർക്കിംഗ് ഒക്കെ ആരാണ്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. ചിലപ്പോൾ ആ ചേട്ടനായിരിക്കും, ചിലപ്പോൾ ആരെല്ലാം അഴിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പം സ്പീക്കറിൻ്റെ ഒക്കെ കണക്ഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചിലപ്പം വിട്ടുപോയി തന്നെ കൊടുക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഈ വയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഇതുണ്ടോ, ഇതിനകത്ത് ബ്ലാക്ക് വയറും യെല്ലോ വയറും ആയിട്ടാണ് പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളൊരിക്കലും ഉണ്ടല്ലോ ഈ വയറിൻ്റെ കളർ വെച്ച് ഒരിക്കലും പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കാതിരിക്കുക. നമ്മൾ എവിടെ നിന്നാണോ കണക്ഷൻ വരുന്നത് അവിടെ എന്തായിരുന്നു അതിൻ്റെ കളറും നോക്കിയിട്ട് മാത്രമേ നമ്മളത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു വന്നിരിക്കുന്ന ഒരു സംഭവം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ IC പോകുന്നൊരു പരിപാടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് യെല്ലോ വന്നിരിക്കുന്നത് നെഗറ്റീവായിട്ടും കേട്ടോ, സ്വിച്ച് നമ്മുടെ കൺട്രോളിങ് നടക്കുന്നത് നെഗറ്റീവിനാണ്. അപ്പം നെഗറ്റീവ് വന്നിരിക്കുന്നത് ബ്ലാക്ക് വയറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ഒരു ചിഹ്നമാണ്. നമ്മൾ TV എടുത്തിട്ട് നമ്മളൊരു ബാറ്ററിയെ കണക്റ്റ് ചെയ്യുമ്പം നമ്മൾ വിചാരിക്കും റെഡോ യെല്ലോയോ പോസിറ്റീവ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കളർ കോഡ് വെച്ച് നമ്മൾ പെട്ടെന്ന് കണക്ഷൻ കൊടുക്കും. നമ്മൾ ഇതിനകത്ത് സൗണ്ടൊന്നും കേൾക്കാതെ വരുന്ന എന്താണ് സംഭവിക്കുന്നത് തപ്പുന്ന സമയം കൊണ്ട് നമ്മുടെ IC പൊളാരിറ്റി തിരിഞ്ഞ് ഓവർ ഹീറ്റായിട്ട് പോകാനും സാധ്യത കൂടില്ല. കാരണം ഇതിന് വേറെ പ്രൊട്ടക്ഷനൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം എങ്ങനെയാണല്ലോ ഈ കളറ് വളരെയധികം നോക്കാതെ നമ്മൾ ആ കണക്ഷൻ തന്നെ നോക്കി വേണം നമ്മളൊക്കെ ആരുടെയെങ്കിലും റേഡിയോയോ നമ്മുടെ സ്വന്തം റേഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേനും പെട്ടെന്നൊന്ന് ആദ്യമായിട്ട് അഴിക്കുമ്പോൾ നോക്കാൻ വേണ്ടി. പിന്നെ 3 വോൾട്ട് സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഞാൻ സാധാരണ ഇരുന്ന് ചെയ്യുന്നതിനകത്തും കുറച്ചുകൂടെ മാറി ഇരുന്ന ചെയ്യുന്നത്, അവിടെ കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ പീരീഡൊക്കെ നടക്കുന്നതുകൊണ്ട് വേറൊരു ഡെസ്കിലിരുന്ന് കുറച്ച് അപ്പുറത്ത് മാറി ഇരുന്നത്. അപ്പം പെട്ടെന്ന് കൈ കിട്ടിയത് ഈ ബാറ്ററിയാണ്. ഞാൻ ആ ബാറ്ററി അങ്ങ് സീരീസ് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കുക. അപ്പം ഇപ്പം മീഡിയം വേവിൻ്റെ ഒരു ആ ഒരു നോയിസാണ് നിങ്ങൾ കേൾക്കുന്നത്. മീഡിയത്തിലാണ് ഇതിൻ്റെ ബാൻഡ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പം ആഞ്ചനാക്കോര് തൊടുമ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ട്യൂൺ ചെയ്യുന്ന പ്രോഗ്രാം നമുക്ക് കറക്റ്റായിട്ട് ചെറിയ സബ്ജിയിൽ കിട്ടാൻ സാധിക്കും. അല്ലോ, ഇതാണ് നമ്മുടെ IF പോയിൻറ്റ്. IC IF ഇൻപുട്ടിൻ്റെ പോയിൻ്റാണ്. നമ്മുടെ മോഡിഫിക്കേഷൻ നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ പോയിൻ്റ് ഗ്രൂപ്പ് കോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്യൂണബിൾ അല്ലാത്ത AM റേഡിയോ സിഗ്നൽ കറക്റ്റായിട്ട് ഇതിലും കിട്ടും. അപ്പം പക്ഷേ അത് ട്യൂണബിളല്ല, നമുക്ക് പെർമനൻ്റായിട്ട് നമുക്ക് സിഗ്നൽ സ്ട്രെങ്ത് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് നമുക്കൊരു ലുക്ക് ഒരു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിയറായിട്ട് നമുക്കവിടെ നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ലോക്കൽ സ്റ്റേഷൻ്റെ പ്രോഗ്രാം നല്ലപോലെ കേൾക്കാൻ സാധിക്കും.
നമുക്ക് വേണ്ടതല്ല ട്യൂണബിളായിട്ടുള്ളൊരു നല്ല ഗെയിൻ, ഒരു മീഡിയം വേവും അതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു എഫ് എമ്മിൻ്റെ സിഗ്നലുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഐ എഫ് ടി അലൈൻമെൻറ്റിലുണ്ടല്ലോ, ഞാൻ ആ ഐ എഫ് ടി ഒന്ന് ജസ്റ്റ് അലൈൻമെൻറ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടല്ലോ, അതിനകത്ത് നല്ലപോലെ ഓയിൽ കയറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫെറൈറ്റിൻ്റെ നമ്മുടെ മീഡിയം വേവ് അലിനാക്കോയിലിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് മാറ്റി, അത് കുറച്ച് മാറ്റി അലൈൻമെൻ്റ് ഒന്ന് ക്ലിയർ ആക്കി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ മീഡിയം വേവ് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പം ഞാൻ കൂടുതലായിട്ട് ഇതിന് ശേഷം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്, കാരണം എങ്ങനെ ഇത്രയും ഗെയിൻ ആയിട്ട് നമുക്ക് മീഡിയം വേവ് കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സ്പീക്കർ ഒന്ന് മാറാം. അപ്പം പുതിയൊരു നല്ല സ്പീക്കറാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇതിന് വലിയ വിലയൊന്നും ഇല്ല, 100 രൂപ താഴെ ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ് കേട്ടോ, ഈ ടൈപ്പ് റെഡി രണ്ട് റേഞ്ചിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ്. അപ്പം നിങ്ങൾ കേട്ട ആകാശവാണിയുടെ പ്രോഗ്രാം നല്ല ഗെയിൻ ആയിരിക്കും, അതിനകത്ത് വേറൊരു ട്രിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അലൈൻമെൻറ്റും ലൂപ്പിൻ്റെ അലൈൻമെൻറ്റും നമ്മൾ ആ ഐ എഫ് ടി അലൈൻ ചെയ്തതുകൊണ്ട് മാത്രമല്ല, ഇപ്പം ഞാൻ ആ ആന്റിനാക്കോയിൽ കറക്റ്റ് പൊസിഷനിൽ നല്ലതുപോലെ ഗം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോ നമുക്ക് നമ്മുടെ മാറ്റിയ സ്പീക്കറിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി. അപ്പം ഇത്രയും ഗെയിനായിട്ട് ഇത് കിട്ടുന്നത് നമ്മുടെ ആന്റിനാക്കോയിൽ അലൈൻമെൻറ്റ് മാറ്റിയത് കൊണ്ടോ ജി പി അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ടോ മാത്രമല്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റിയിൽ അത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഗെയിൻ കുറച്ച് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിനകത്തൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുകൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പം മിക്കവാറും നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ഈ റേഡിയോയിലില്ലായിരുന്ന ഒരു ലൂപ്പ് കോയിൽ ഞാനുണ്ടോ, ഒരു കോയിൽ ഞാൻ ഇതിനകത്ത് ചുറ്റിയിട്ടുണ്ട്. ഇപ്പം സംഭവം ഗമ്മിടുവാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, ഒരു യെല്ലോ കളറിലൊരു വയറ് ഞാൻ ചുറ്റി കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂട്ടിയിട്ടുണ്ട്. മീൻസ് നമ്മൾ ഈ ലൂപ്പ് കോയിൽ കൊടുത്തോടുകൂടി സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലൂപ്പ് കോയിൽ കൊടുക്കാനുള്ള കണക്ഷൻ ഓൾറെഡി ഈ പോയിൻറ്റിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് ഇതിനകത്ത് ഈ കോയിൽ ചുറ്റിയെടുക്കാൻ പറ്റിയത്. കാരണം കറക്റ്റ് അതിൻ്റെ ഒരു പാത്ത് ഓൾറെഡി അതിൻ്റെ മോൾഡിലുണ്ടായിരുന്നു, ഏത് ഈ കേസിൻ്റെ മോൾഡിലുണ്ടായിരുന്നു. അപ്പം ചിലവർ ഇങ്ങനെ വെക്കും, ചിലർ മോൾഡ് ചെയ്യാതെ വെക്കും. കാരണം സ്ട്രെങ്ത് ഉള്ള വെറൈറ്റിയും നല്ല അന്നാക്കോയിലും ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അന്നാക്കോയിലിൻ്റെ ഇൻഡക്ഷൻ മാറുമ്പോഴും അതുപോലെ തന്നെ ഫെറൈറ്റിൻ്റെ സ്ട്രെങ്ത് കുറയുമ്പോഴൊക്കെ അലൈൻമെൻറ്റിന് ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് മീഡിയം വേവിൽ സാധാരണ ഈ ക്വാളിറ്റി കുറവെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ ബഡ്ജറ്റിലൊക്കെ മേടിക്കുന്ന റേഡിയോയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മളിതുപോലൊരു ഇതുണ്ടോ, ഇത് കറക്റ്റ് ഇതിനൊരു പാത്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ചില എക്സ്പെൻസ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗത്ത് ഷീറ്റുകൾ, ചെറിയ തകിടിൻ്റെ ഷീറ്റുകളൊക്കെ ചിലയിടത്ത് വെട്ടി വെക്കും, അതുപോലെ തന്നെ ഇത് ഒഴിവാക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ലൂപ്പ് കൊടുത്തപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുണ്ട്. അപ്പം ലാസ്റ്റ് സിഗ്നൽ കിട്ടി, നമുക്കൊരു പ്രോഗ്രാം കിട്ടിയതിന് ശേഷം മാത്രം നമ്മുടെ ട്രിമ്മർ തിരിക്കാം. ട്രിമ്മർ തിരിക്കുമ്പം വൈൻഡിങ് ഉള്ള രണ്ട് കോയിലിരിക്കുന്ന ഭാഗം തിരിക്കാതെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന രണ്ട് ട്രിമ്മർ നമുക്ക് ഈ ടൈപ്പ് ട്രിമ്മറിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ടൈപ്പ് ട്രിമ്മറിലെ മീഡിയം വേവിൻ്റെ വരുന്നത് എഫ് എമ്മിൻ്റെ ആന്റിന കോയിലും ഓസിലേറ്റർ കോയിലും ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് മീഡിയം വേവിൻ്റെ ട്രിമ്മർ വരുന്നത്. അപ്പം നമുക്കൊരു പ്രോഗ്രാം കിട്ടിയതിന് ശേഷം മാത്രമേ ഈ തിരിക്കാനുള്ള ഭാഗങ്ങൾ നമ്മൾ തിരിച്ച് മാക്സിമം പീക്ക് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു, നമുക്കിനിയിപ്പം ഇതിൻ്റെ കവർ അടച്ചിട്ട് നേരെ നല്ല ഒരു പ്രോഗ്രാം നമുക്ക് വെച്ച് നോക്കാം. അപ്പം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്ന റേഡിയോയുടെ സിഗ്നൽ നമുക്ക് നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടുന്നു. അപ്പം നമ്മുടെ ആ ലൂപ്പും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന റേഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം നല്ല ക്ലിയർ ആയതുകൊണ്ട് നല്ല സ്ട്രെങ്ത് ആയിട്ട് നല്ല പീക്കിലൊരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ എഫ് എം മോഡൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ചെക്ക് ചെയ്ത് കേൾപ്പിക്കുന്നുള്ളൂ, ഞാൻ ചെക്ക് ചെയ്തതായിരുന്നു എഫ് എം. മീഡിയത്തിനായിരുന്നു മെയിൻ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. അപ്പം എഫ് എം ഓക്കെയാണ്. അപ്പം ഇതുപോലെ ചെറിയ മോഡിഫിക്കേഷനും അതുപോലെ ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇതുപോലെ ചെറിയ റേഡിയോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ചെറിയ മോഡിഫിക്കേഷൻ ചെയ്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു റേഡിയോ ആണ്. അപ്പം ഒരുപാട് ആൾക്കാർ നമുക്ക് കമൻറ്റ് അയക്കുന്നുണ്ട്, അപ്പോൾ തന്നെ വാട്സപ്പിൽ ബന്ധപ്പെടാറുണ്ട്. കുറേ ആൾക്കാരൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പം നമുക്കിനി പുതിയ വീഡിയോയിൽ
അടുത്തായിട്ട് കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.